മൂകമായിരുൾ നിറഞ്ഞ് വിതുമ്പാൻ വെമ്പി നിൽക്കുന്ന പെയ്തൊഴിയാത്ത മാനത്ത് അന്നേഴഴകുമായി ഒരു മാരിവിൽ വിരിഞ്ഞു. തോരാതെ പെയ്തിറങ്ങുവാൻ മനസ്സിൽ നിറയെ പ്രണയം കാത്തുവെച്ച മഴമുകിലിനോട് ഒരിക്കൽ പറയാതെ പോയ പ്രണയം പറഞ്ഞു തീർത്ത് ആ മാരിവിൽ അലിഞ്ഞു ചേർന്നു. പെയ്തൊഴിയാതെ പോയ ആ മഴമുകിലിനും മാഞ്ഞുപോയ ആ മാരിവില്ലിനും പിന്നെ ഭൂമിയിലറിയാതെ പോയ പറയാതെ പോയ എല്ലാ പ്രണയങ്ങൾക്കും എല്ലാം ഇന്നലെ പോലെ തോന്നു. എത്ര വേഗം 5 വർഷം കടന്നുപോയതല്ലേ. പാടത്ത പന്തുകളി, പുഴയിൽ നീന്തലും, സിനിമയ്ക്ക് പോക്കും എല്ലാം എന്ത് രസമായിരുന്നു. നീ പോയതോടെ എല്ലാം മൂടും പോയി. നമ്മുടെ ടീമിലെ പലരും പല വഴിക്ക് പിരിഞ്ഞു. എല്ലാവർക്കും സുഖമില്ലടാ. ആ സുഖാണ്, എല്ലാവരും കെട്ടി. ഇനി നീ മാത്രം ബാക്കിയുള്ളൂ. അത് നമുക്ക് വലിയൊരു സംഭവമാക്കണം. ഇപ്പം ആരും കാണലും വിളിയൊന്നുമില്ല. വാട്സപ്പിൽ വല്ലപ്പോഴും മെസ്സേജ് അയക്കും, അത്രമാത്രം. എല്ലാവർക്കും വലിയ തിരക്കല്ലേ. ഇത്ര ചങ്കുകളായി നടന്നിട്ട് നീ ഒരു വാക്കുപോലും പറയത് മുങ്ങിയത്, അതാണ് കേട്ടാ ഞങ്ങളെ ഏറ്റവും വിഷമിപ്പിച്ചത്. സാറിലടാ, അന്നത്തെ അവസ്ഥ അങ്ങനെ പോയി. നീ ക്ഷമിക്കേ. എന്തൊക്കെ കഥകളാണെന്നറിയും. നീ പോയപ്പോൾ നിന്നെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയത്. നമ്മുടെ നാട്ടുകാരില്ലേ, അതും അതിലപ്പുറം പറയും. എനിക്കറിയാം. ഇന്നെന്തൊക്കെ നമ്മുടെ പ്രോഗ്രാം? ചേച്ചിനെ കാണണം. എത്ര കാലമായി കണ്ടിട്ട്. പിന്നെ നേരെ ഉടമ്പള്ളിയിലേക്ക്. അങ്ങോട്ട് പോകണ്ടോ നീ? പോകണം. പോവാതിരിക്കാൻ പറ്റുമോ എനിക്ക്? ഓർമ്മയുടെ മാമ്പഴക്കാലങ്ങളിൽ കളിയൂഞ്ഞാല് കെട്ടി, ആടിത്തിമർത്ത, ഓടമ്പള്ളി തറവാട്. ചേച്ചിയോട് ഒരു വാക്ക് സൂചിപ്പിക്കായിരുന്നില്ലേ നിനക്ക്? ചേച്ചി, അത് പിന്നെ ഞാൻ എനിക്കാരും ഫേസ് ചെയ്യാൻ സാധിച്ചില്ല. ഒന്ന് സഹിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. ഇത്ര പെട്ടെന്ന് അവൾക്ക് കല്യാണമാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സാരില്ലടാ, ഒക്കെ പോട്ടെ. നീ ചായ കുടിക്ക്. ഇനി 2 ദിവസം ചേച്ചിയുടെ കൂടെ നിന്നിട്ട് പോയാ മതി. നീ ഒന്ന് ശരിക്കും കാണട്ടെ ചേച്ചി നിന്നെ. അതൊക്കെ നീ നിക്കാലോ. ഇപ്പൊ എനിക്ക് ഓടമ്പടിയിലേക്ക് ഒന്ന് പോകണം. ഗൗരിനെ കാണണം, സംസാരിക്കണം. പാതി വയല് എങ്ങനെ അവളെ തനിച്ചേക്ക് പോവാ? പറ്റിയാല് അവളെ കൂട്ടണം ഇനിയുള്ള ജീവിതത്തില്. എങ്ങോട്ട് നോക്കിയ? ആ അതെങ്ങോട്ട്? അമ്മനൊരു ഉമ്മതാടി. ഞാൻ പോകുമ്പോ നീ ഇല്ലേട്ടാ. അപ്പൊ ഞാനോ അമ്മാവാ? നീ കുഞ്ഞുമാവായിരുന്നടാ. ചേച്ചി പറയണോണ്ട് നിനക്ക് വിഷമൊന്നും തോന്നരുത്. നീ പോയിക്കോ, സംസാരിച്ചോ, വേറെ ഒന്നും വേണ്ട. നിനക്കറിയോ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്? നല്ലോണം ആലോചിച്ചിട്ട് മതി. ആ പഴയ കുട്ടിയൊന്നല്ല അവളിപ്പോ. നിനക്കവളെ കണ്ടാ സഹിക്കില്ല. എങ്ങനെ ഓടിച്ചാടി നടന്ന കുട്ടിയാ. ആ നീ പോയി കണ്ടിട്ട് വാ. എല്ലാം എനിക്കറിയാം ചേച്ചി. എനിക്കവളെ കണ്ടേ പറ്റൂ. ഞാൻ പോയിട്ട് വരാം. Thank you.
ആരാ, എന്താ വേണ്ടേ? ഞാൻ, എന്നെ മനസ്സിലായി അമ്മയ്ക്ക്? നന്ദൻ, നന്ദഗോപൻ. ഏത് കിഴക്കടുത്തെ സുഭദ്രയുടെ മോൻ നന്ദനോ? ആ, അത് തന്നെ. എന്റെ മോനെ, എത്ര കാലായി നിന്നെ ഒന്ന് കണ്ടിട്ട്. കണ്ടാ തിരിച്ചറിയണ്ടായിരിക്കണു. എന്താ ഒരു കോലം? താടിയും മുടിയും ഒക്കെ വളർത്തി വളർന്ന് വലിയ ആളായി, കണ്ടിട്ട് മനസ്സിലായേ ഇല്ല. മോൻ വാ, അകത്തേക്ക് കയറി വാ. മോനിരിക്കേ, സുഖാണോ മോന്? സുഖാണമ്മേ. ഇത്രയും കാലം മോൻ എവിടെയായിരുന്നു? എന്തിനാ എല്ലാരും വിട്ടിട്ട് പോയേ? ഗൗരിക്ക് എന്ത് വിഷമായിരുന്നു എന്നറിയോ മോൻ പോയെന്നറിഞ്ഞപ്പോ? ഒക്കെ പറയാം ഞാൻ. ഗൗരി ഇവിടെ ഉണ്ട്, നിനക്ക് കാണണ്ടേ അവളെ? നീ അറിഞ്ഞോ അവളുടെ വിശേഷങ്ങള്? അറിഞ്ഞു, വരണമെന്ന് കരുതിയതാ. പക്ഷേ അന്നവളെ ഫേസ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. മോമ്പാ, അവള് ഉറങ്ങായിരിക്കും. സൂക്ഷിച്ചു കയറണട്ടോ, ഒക്കെ ചെതല് തന്ന് നാശായിരിക്ക. ഉണ്ണി, ഉറങ്ങാ നീ. ഇതാരാ വന്നിരിക്കണേന്ന് നോക്ക് കൂട്ടിയെ. നന്ദേട്ടൻ, ഈശ്വര, സത്യല്ലേ ഞാൻ കാണുന്നത്? നന്ദേട്ടൻ തന്നെയല്ലേ? എവിടെയായിരുന്നു ഇത്രയും കാലം? എന്തിനാ ഒളിച്ചു പോയെ? എവിടെ ചേച്ചിയും കുട്ടികളൊക്കെ? അവരെയൊന്നും കൊണ്ടുവന്നില്ലേ? അതിന് ഞാൻ കല്യാണമൊന്നും കഴിച്ചില്ലല്ലോ ഗൗരി. എന്ത് കിടപ്പായി കിടക്കണേ? എന്താ പറ്റിയേ നിനക്ക്? എന്റെ മോളുടെ ജീവിതം പോയി മോനെ. നീ അവളെ എഴുന്നേറ്റ് നടക്കില്ല ഒരിക്കലും. അമ്മേ, എത്ര നാളായിട്ട് വന്നതാ നന്ദേട്ടൻ? എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ. എന്തുണ്ടായത് ശരിക്കും? മോൻ പോയെ പിന്നെ വലിയ സങ്കടത്തിലായിരുന്നു മോള്. മനസ്സില്ലാ മനസ്സോടെയാ കല്യാണത്തിന് സമ്മതിച്ചത്. ഗൾഫിലായിരുന്നു മോന് ജോലി. 10-10 പൊരുത്തെന്ന് പറഞ്ഞതാ ജ്യോത്സ്യന്മാര്. കല്യാണത്തിൻ്റെ അന്ന് കെട്ടും കഴിഞ്ഞ് മോളെയും കൊണ്ട് പോയതാ അവര്. പോണ വഴി വണ്ടി മറിഞ്ഞു, മോനും ഡ്രൈവറും മരിച്ചു. മോൾക്ക് ജീവൻ തിരിച്ചു കിട്ടി, പക്ഷേ നട്ടെല്ലിനൊടിവ് പറ്റി. ഇനി നടക്കില്ലാതെ പറഞ്ഞു ഡോക്ടർമാര്. കാല് രണ്ടും തളർന്നു പോയി. എന്റെ മോളുടെ ജീവിതം നശിച്ചു പോയി മോനെ. കഴുത്തില് താലി വീണ്. മണിക്കൂറ് കഴിയും മുമ്പ് എന്റെ മോള് വിധവയായി. ആ വിഷമത്തില് അധിക കാലം കഴിയും മുൻപ് അച്ഛനും പോയി. ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടായി മോനെ. ഇടിഞ്ഞു വീഴാറായ വീട്ടില് ആർക്കും വേണ്ടാത്ത രണ്ട് അനാഥ ജന്മങ്ങള്. എന്റെ കാലം കഴിയണ വരെ ഞാൻ നോക്കും, അത് കഴിഞ്ഞ പിന്നെ ആരാ എന്റെ മോൾക്ക് നല്ല വിഷവും കൊടുത്ത് കൊന്നാലോ എന്നാലോക്കും ചില സമയത്ത്. എന്നിട്ട് എനിക്ക് മരിക്കണം അമ്മേ. അമ്മക്കറിയല്ലേ ഞാൻ വന്ന് വെറുതെയാണോ? ഞാൻ ഇല്ലേ നിങ്ങൾക്ക്? പണ്ട് ഒന്നും കഴിക്കല്ലാണ്ട് വയറുവശം തളരുമ്പോൾ ഞാനോട് ഇങ്ങോട്ടേ വരാം. അപ്പം എന്നോട് ചോദിക്കും മോമല്ലൊന്നും കഴിച്ചു എന്ന്. കുറച്ചിൽ തോന്നിട്ട് ഞാൻ പറയും കഴിച്ചു എന്ന്. എന്നാലും അമ്മയ്ക്കറിയാം എൻ്റെ വയറ്റിലൊന്നുമില്ല. അന്നമ്മ വയറു നിറച്ച് ഭക്ഷണം തന്നിട്ടാ വിടാം. എന്തൊക്കെ മറന്നാലും
അതൊക്കെ മറക്കാൻ പറ്റുമോ എനിക്ക്? അമ്മേ, അമ്മ അല്ലെങ്കിലും അങ്ങനെയാ. ഇതിപ്പോ 100-ാമത്തെ തവണയാ വരുന്നവരോടും പോണവരോടും ഒക്കെ ഈ കഥ പറഞ്ഞ കാര്യമാണിത്. നന്ദേട്ട് ഇതൊന്നും കാര്യാക്കണ്ട. ഒരു ഓപ്പറേഷൻ നടത്തിയ മോളെ എഴുന്നേറ്റ് നടക്കും. വലിയ ചെലവാ. നാട്ടുകാര് ചില സംഘടനകളൊക്കെ ചേർന്ന് ആ ചെലവെടുക്കാന്ന് പറഞ്ഞ് വന്നതാ. മോള് കൂട്ടാക്കിയില്ല. അവളുടെ അഭിമാനം അതിനെ സമ്മതിച്ചില്ല. ഇങ്ങനെ കിടന്ന് മരിച്ചോട്ടെ എന്ന് പറഞ്ഞു അവള്. പിന്നെ മോന്റെ വിശേഷങ്ങളൊക്കെ എന്തേ? കല്യാണമൊന്നും കഴിക്കാഞ്ഞെ? അന്ന് ആരോടും പറയാതെ നാട് വിട്ടു, നേരെ ബോംബെ സുഹൃത്തിനടുത്ത് പോയി. അവിടെ ഒരു മറുപടി സഹായിയായി നിന്നു. അയാൾക്കുള്ള വിശ്വാസം കൊണ്ട് വിദേശത്ത് സ്വർണ്ണക്കട തുടങ്ങിയപ്പോ വിദേശത്ത് പോയി. പിന്നെ കുറെ കാലം അവിടെ. 5 വർഷങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് നാട്ടിലെത്തിയത്. അതിനിടയ്ക്ക് വിളിക്കുമായിരുന്നു വീട്ടിലേക്ക്, അത്രമാത്രം. അമ്മേ, ഇവിടെ നിന്ന് കരച്ചിൽ സീൻ ഉണ്ടാക്കാതെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. നന്ദേട്ടനെ നമുക്ക് ഊണ് കൊടുത്തിട്ട് വിട്ടാ മതി. എല്ലാ വേദനയും ഉള്ളിലൊതുക്കും. എന്റെ പാവം മോള്. എന്നിട്ട് പുറത്ത് ചിരിച്ചു കാണിക്കും. ആ ഉള്ളു കിടന്ന് വേവണത് എനിക്ക് മാത്രമേ അറിയൂ. പിന്നെയും മക്കള് സംസാരിച്ചിരിക്കെ, അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഒന്നും ഒരുക്കി വെക്കണ പതിവില്ല ഇവിടെ. നാഴി വെള്ളവും 2 വറ്റും ഉണ്ടായ ഞങ്ങൾക്ക് ധാരാളമായി. മക്കളെ സംസാരിക്കെ, അമ്മ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ കഴിക്കാൻ. നന്ദേട്ട, എന്നെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ സഹായിക്കോ. ഗൗരി ഓർക്കുന്നുണ്ടോ നമ്മൾ അവസാനമായി കണ്ടെന്ന്? ഇന്നലെ പോലെ ഓർക്കുന്നു. ഞാൻ തന്നെ കാത്തു നിൽക്കായിരുന്നു. ഞാനും നന്ദേട്ടനെ കാണാനിരിക്കായിരുന്നു. എനിക്കൊരു കാര്യം പറയാം. എന്നാ നന്ദേട്ടൻ പറ? ഏയ്, അത് വേണ്ട, താൻ പറയാതെ. എന്റെ കല്യാണാണ് അടുത്ത മാസം 20-ന്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എനിക്ക് പഠിക്കണം. എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് ആവുന്നത് ഞാൻ പറഞ്ഞു നോക്കി. അച്ഛന് വയ്യായ വന്നേ പിന്നെ എന്നെ കുറിച്ച് ഓർത്ത് വലിയ ആവലാതെയാ. അതാ ഇത്ര പെട്ടെന്ന്. നന്ദേട്ടൻ എന്താ പറയാനുള്ളത്? എനിക്കോ? ഏ, അത് വെറുതെ ഒന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞത്, താൻ വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കുക, തനിക്ക് നല്ലത് വരട്ടെ. എൻ്റെ എല്ലാ ആശംസകളും. എന്നാ ഞാനങ്ങോട്ട്. ഇതാ വരുന്നു എന്ന് പറഞ്ഞിറങ്ങിയതാ. വൈകി അമ്മ പേടിക്കും. ഇനി എന്നാ കാണാ? നന്ദേട്ടൻ വരില്ലേ കല്യാണത്തിന്? ആ, കാണാം. എന്നാ താൻ പോയിക്കോ. ഒന്ന് പറയായിരുന്നില്ലേ, ഒന്ന് വിളിക്കായിരുന്നില്ലേ കൂടെ? ഇഷ്ടന്നറിയണതല്ലേ, കുട്ടിക്കാലം മുതലേ കാണുന്നതല്ലേ. യോഗം ഉണ്ടാവില്ലേ, അതാ എനിക്കിഷ്ടം, പെരുത്തിഷ്ടം എന്നും പറയാൻ ധൈര്യമില്ല അഞ്ഞിട്ട. ഗൗരി, നീ നല്ല കുട്ടിയാണ്, എനിക്കൊരുപാട് ഇഷ്ടമാണ് നിന്നെ. നിന്നെ മാത്രം. ഇന്നെന്റെ മൗനത്തിൽ ഒളിച്ചിരുന്നത് എന്റെ പ്രണയമാണ്, പറയാതെ പോകുന്ന പ്രണയം. എത്ര മനോഹരമാണല്ലേ, ഞാൻ മാത്രം അറിയുന്ന ആ പ്രണയം. തോരാതെ പെയ്യുന്ന മഴ പോലെ മനോഹരം. അവിടെ വേദനകളില്ല, വേർപിരിയലുകളില്ല, മൗന നൊമ്പരങ്ങളില്ല. മനസ്സിൽ നിറയെ പ്രണയം, പ്രണയം മാത്രം.
അല്ല, ഒന്നും അറിയാതെ പോട്ടെ. എത്ര മാമ്പഴക്കാലങ്ങളാണല്ലേ നമ്മൾ ഒരുമിച്ച് ഈ തൊടിയിൽ കഴിച്ചു തീർത്തത്. മനസ്സ് മതിക്കുന്നു. വീണ്ടും ഓർമ്മകളുടെ മാമ്പഴ ചൂട്ടിലേക്ക്. ഇപ്പോഴുണ്ടോ കഥയും കവിതയും സാഹിത്യമൊക്കെ? ആ, കുറച്ചൊക്കെ ഉണ്ട്. എന്നാ എനിക്കൊരു കവിത എഴുതി തരുമോ? ആ, തരാലോ. ആ പഴയ പെട്ടിയിലുണ്ട് പേപ്പറും പേനയൊക്കെ. പോയൊരു മഴ മാത്രമല്ല നീ, പറയാതെ പോയ എൻ്റെ പ്രണയമാണ്, അന്നറിയാതെ തോന്നിയൊരു ഇഷ്ടമാണ്, നീ എന്നെ ആദ്യാനുരാഗ വസന്തമാണ്. ഇതൊന്ന് പാടിത്താ നന്ദേട്ട, ഒന്ന് കേൾക്കട്ടെ ഞാൻ, പ്ലീസ്. പാടാം.
അതിലറിയാതെ വിരിയും പോലെ നെന്മിഴിയിൽ കവിതയായെഴുതുന്നു എന്റെ പ്രണയം. വാനിലറിയാതെ വിരിയും പോലെ നെന്മിഴിയിൽ കവിതയായെഴുതുന്നു എന്റെ പ്രണയം. പെയ്തുത്തൊരാത്തൊരു പ്രണയം മനോഹരം കൊടുത്തെന്നലായി തഴുകിയൊന്നുമില്ലേ. നീ പോയതറിയാതെ ഋതുമാഞ്ഞതറിയാതെ ഹൃദയത്തിൽ പെയ്യുന്ന മഴ പോലെ പ്രണയം എൻ നഷ്ട പ്രണയം. ഞാൻ നനയാതെ പോയൊരു മഴ മാത്രമല്ല നീ പറയാതെ ഓ എൻ്റെ പ്രണയമാണ്. അന്നറിയാതെ തോന്നിയ ഇഷ്ടമാണ് നീ എൻ ആദ്യാനുരാഗവസം. മനസ്സുകൊണ്ട് എവിടെയെല്ലാം പോയി? സ്കൂളില്, കോളേജില്, പിന്നെ നമ്മുടെ പാടത്ത്, കുന്നിൻ്റെ മുകളില്, ബീച്ചില്. താങ്ക്സ് നന്ദേട്ടാ. എനിക്കൊന്ന് കിടക്കണം. ഞാൻ സഹായിക്കാം. എന്താ ഇപ്പൊ മനസ്സിൽ? പാതിശത്തിനോടുള്ള സഹതാപാണോ? അതോ ഇഷ്ടം തുറന്നു പറയാതെ പോലുള്ള കുറ്റബോധം? രണ്ടായാലും നല്ല ഇനല്ല. എനിക്ക് ഞാനൊരു ഭാഗ്യമില്ലാത്ത പെണ്ണാണ്. ഇവിടെ കിടന്ന് നീറിയൊടുങ്ങാനാവോ എൻ്റെ വിധി? നന്ദേട്ടും വിചാരിച്ചാൽ മാറ്റാൻ ഒക്കില്ലാത്. നന്ദേട്ടും പോയി സുഖമായി ജീവിക്കുക. കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയും കുട്ടികളൊക്കെ ആയി. അപ്പൊ എല്ലാം മാറും, എല്ലാ വിഷമവും മാറും. ഇല്ല, ഒരു വിഷമത്തിന് ഒരു വിധിക്കും നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. ഇനി ഞാനുണ്ട് നിനക്ക് എന്റെ മരണം വരെ. സത്യം, പാതി തളർന്നാലും പണ്ടിഷ്ടം ഉണ്ടായൊരു മനസ്സ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാവും കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. പക്ഷേ അത് വേണ്ട നന്ദേട്ട, അത് ശരിയാവില്ല. നല്ലൊരു ജീവിതം മുമ്പിലുണ്ട്, അതെനിക്ക് വേണ്ടി ഹോമിച്ച് കളയരുത്. ശാപം കിട്ടിയ ജന്മ എൻ്റേത്. ഒരിക്കൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്ന ആളോട് അത് തുറന്നു പറയാൻ പറ്റിയില്ല, പ്രകടിപ്പിക്കാനും പറ്റിയില്ല. അതും കഴിഞ്ഞ് താലി കെട്ടിയ ആളെ മണിക്കൂറുകൾക്കകം മരണം തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയൊരു വിഷമം അതെനിക്ക് താങ്ങാവുന്നില്ല. അപ്പുറമായിരിക്കും അത്രയ്ക്ക് അനുഭവിച്ച് ഞാൻ ഇവിടെ കിടന്ന്. എനിക്ക് എനിക്കിനും മരിച്ചാൽ മതി. നന്നല്ലടാ, ഞാനല്ലേ നിനക്ക്, എനിക്ക് എന്തിഷ്ടായിരുന്നു അറിയോ? നിന്നെ നിന്റെ ഓർമ്മയിലാണ് ഞാൻ ഇതുവരെ ജീവിച്ചു തീർത്തത്. എനിക്ക് വേണം നിന്നെ ഇനിയുടെ കാലം മുഴുവൻ. ഒരു കണക്കിന് ഞാനും നിന്റെ ഈ കിടപ്പിന് ഉത്തരവാദിയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ. വിധിയാണ് നന്ദേട്ട, ആ വിധിയെ തടുക്കാൻ ആർക്ക് സാധിക്കുക? ശരിയാവും, എന്നാ വിധി തന്നെയാവും നമ്മളിപ്പോൾ ഒന്നിപ്പിക്കുന്നെന്ന് തനിക്കങ്ങോട്ട് വിചാരിച്ചൂടെ? വിചാരിക്കണോ? എന്നിട്ട് പണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരികെ കിട്ടും? കിട്ടുമോ നന്ദേട്ടാ? കിട്ടും,
ജീവിതത്തിൽ ഏറ്റവും ആദ്യം പ്രണയം അനുഭവിച്ചറിഞ്ഞൊരു നിമിഷമുണ്ട്. ഒരാണിനെ ഹൃദയമുണ്ടെന്ന് ആദ്യമായി അറിഞ്ഞ നിമിഷം. മെഴികളിൽ നിന്ന് തുടുത്തമ്പുകൾ ഹൃദയത്തിൽ ആഴത്തി തുളഞ്ഞു കയറിയ നിമിഷം. ആദ്യമായി നുഴഞ്ഞ മത പോലെ, ആദ്യമായി നനഞ്ഞ മഴ പോലെ, ആദ്യമായി അറിഞ്ഞ നിലാവ് പോലെയാണ് ആ ഇഷ്ടം. എന്നുമെന്നും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ആദ്യ അനുരാഗം. ആദ്യാനുരാഗം എന്ന് പറയുമ്പോൾ ആദ്യമായി ഞാൻ കണ്ട ചിരിയാണ് എനിക്ക് പ്രണയം. ആദ്യമായി ഞാൻ കണ്ട കള്ളനോട്ടമാണ് എനിക്ക് പ്രണയം. അതെനിക്കിന്ന് സമ്മാനിച്ച് ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ പുതുവസന്തം തീർത്ത് ഒരു പൂക്കാലം അത്രയും സമ്മാനിച്ച് എന്നെ കടന്നു പോയവളാണ് നീ. ആശിത എന്ന് വീണ്ടും എന്നെ കരയിപ്പിക്കാനാണോ ഈ ജീവിതത്തിൽ? മനസ്സിൽ വീണ്ടും കുളിര് പെയ്തു തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തമാവില്ല ഒരിക്കലും എന്നറിഞ്ഞിട്ടും എൻ്റേതാവ് ഒരുപാട് ഇഷ്ടം തോന്നിയ ആ ആദ്യ അനുരാഗം പെയ്തിറങ്ങിയ മധുരമേറും നാടുകൾ. അന്നൊക്കെ ഈ വീട്ടിലേക്ക് വരുവാൻ എന്തിഷ്ടമായിരുന്നു. അന്നവളെ കുറിച്ച് ഓർത്തി കിടക്കാൻ എൻ്റെ രാവുകൾക്ക് ദൈർഘ്യം പോരാതെ വന്നിരുന്ന ആ കാലം. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഏറെ പ്രണയം തോന്നിയിട്ടും പറയാതെ പോയൊരിഷ്ടം. അത് ആദ്യ അനുരാഗമാകുമ്പോഴോ നെഞ്ചിലെ നിരപ്പൊടിലെ കലനാഴങ്ങളിലെ പുകച്ചിലാവുമെന്നും. ഇനിയുണ്ടോ ഇങ്ങനത്തെ ഡയലോഗുകളുടെ കയ്യിൽ? എന്നെ എഴുന്നിപ്പിച്ചിരുത്തുന്ന എന്താ? എന്റെ പ്രണയം തുടങ്ങുന്നത് നിന്നിൽ നിന്നാണ്. അത് ഉണങ്ങുന്നതും നിന്നെ തന്നെയാവണം. നീയില്ലാതെ എന്റെ പ്രണയത്തിന് എന്ത് പൂർണ്ണതയാണുള്ളത്? ചില സ്നേഹങ്ങൾ അങ്ങനെയാണ്, നിഷ്കളങ്കമാണ്, സത്യമാണ്. അതുകൊണ്ടാവും ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത ചില സമ്മാനങ്ങൾ കിട്ടുന്നത്. വിരൽത്തുമ്പിൽ നിന്ന് ഊർന്നു പോയിട്ടും കാലം കാത്തു വെച്ച് തിരികെ കൊണ്ടു തരുന്നതും. അല്ലേ നന്ദേട്ട? പെയ്തു പെയ്തു കൊതി തീരാത്ത മഴ പോലെയാണ് ആ ഇഷ്ടം. ഒഴുകി ഒഴുകി കൊത്തി തീരാത്ത പുഴ പോലെയാണ് ആ ഇഷ്ടം. ഇന്ന് ഞാൻ തിരികെ നടക്കുകയാണ്. എൻ്റെ കൗമാരത്തിന് പൂമുട്ടുകൾ പൂവിട്ട് കരിഞ്ഞ ആ ചെമ്പക ചൂട്ടിലേക്ക്, ഓർമ്മകളിൽ ആ പ്രണയം പൂത്ത കാലത്തിലേക്ക്. ചിലപ്പോഴൊക്കെ ഒരു മധുരനൊമ്പരക്കാറ്റ് ആഞ്ഞുവീശാറുണ്ട്. അനന്തവിഹായസിനപ്പുറത്തേക്ക്, ആദ്യയിൽ നിന്നും ആ അനന്തതയിലേക്ക്, ജനിമൃതികൾക്കും അപ്പുറത്തേക്ക്, മനസ്സിൻ്റെ ഓർമ്മച്ചെപ്പിൽ മാനം കാണാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ച മയിൽപ്പിൽ തുണ്ടിനാൽ. ഒരു കാര്യം ചോദിക്കട്ടെ ഗൗരി, അന്ന് പറയാതെ പോയ എൻ്റെ പ്രണയത്തിന് എന്ത് ശിക്ഷയാണ് നീ ഇന്ന് എനിക്ക് വിധിക്കുന്നത്? ഞാൻ നിനക്കായി വിധിക്കുന്ന ശിക്ഷ ഇനിയുള്ള എൻ്റെ സ്നേഹമാണ്. എനിക്ക് എന്തിഷ്ടെന്നറിയുന്ന എന്തേട്ടോ നിന്നെ. എൻ്റെ സങ്കടം എല്ലാം പോയി ഈ ഒറ്റൊരു ദിവസം കൊണ്ട്. സത്യം ഞാനീ വരുന്നത് തൻ്റെ ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ്റെ ദിവസം കുറിച്ചിട്ടായിരിക്കും. താൻ എഴുന്നേറ്റ് നടക്കും. ഇനിതാ നടന്നാലില്ലെങ്കിലും തന്നെ ഞാൻ കൊണ്ടുപോകും എൻ്റെ പെണ്ണായിട്ട്. ഇത് ഞാൻ തരുന്ന വാക്കാണ്. പോകട്ടെ ഞാൻ. കഴിക്കാം ഇപ്പോഴല്ല, ഇനി വരുമ്പോ. അത് നമ്മൾ ഒരുമിച്ചിരുന്നിട്ട്. അമ്മേ നന്ദേട്ട് പോണു. പോയിട്ട് വരാമേ.
ഭക്ഷണം ഇനി വരുമ്പോ കഴിക്കാം. അതും ഗൗരിക്കൊപ്പായിരുന്നു. പിന്നെ ഗൗരിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അമ്മ അതിനെ സംബന്ധിച്ച് അനുഗ്രഹിക്കണം.